നമുക്കിപ്പോൾ അർജുൻ എന്ന വിദ്യാർത്ഥിയുണ്ട്. അർജുൻ കീവിലായിരുന്നു, അവിടെ നിന്നും രക്ഷപ്പെട്ട് റൊമേനിയൻ അതിർത്തിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ സുരക്ഷിതമായ അവസ്ഥയിലാണുള്ളത്. അർജുൻ, റൊമേനിയയിൽ എവിടെയാണ്, എപ്പോഴാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നത്? ഞാനാണ് കീവിൽ, അതായത് മോക്കാളിൽ നിന്ന് ട്രെയിൻ കയറി ഞങ്ങളുടെ ഓരോരോ ബോർഡറുകളിൽ, അതായത് ഞങ്ങളുടെ കൂടെയുള്ള കീവിലുണ്ടായിരുന്ന ഭൂരിഭാഗം പേരും റൊമേനിയ ബോർഡർ, അതുപോലെ തന്നെ ഹംഗറി ബോർഡർ, അതുപോലെ തന്നെ സ്ലോവേക്കിയ ബോർഡർ, പോളൻഡ് ബോർഡർ, അതായത് കീവിലുണ്ടായിരുന്ന ഇപ്പോൾ തന്നെ ഭൂരിഭാഗം പേരും ഓരോരോ ബോർഡറുകളിൽ കഴിഞ്ഞു. ഞാനിപ്പോൾ ഉള്ളത് റൊമേനിയയിലാണ്. റൊമേനിയ സ്ട്രാഡ സ്റ്റേഡിയത്തിന്റെ അടുത്തുള്ള ഒരു ഷെൽട്ടറിലാണ് ഞാനും എന്റെ കൂടെ തന്നെയുള്ള ഒരു 100-500 വേറെ സ്റ്റുഡൻസ് ഉണ്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും. അപ്പൊ ഞങ്ങൾ സ്ട്രാഡ സ്റ്റേഡിയത്തിന്റെ അടുത്തുള്ള ഈ ഒരു ഷെൽട്ടറിലാണ്. അപ്പം ഞങ്ങളെ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് ഇവിടെ എത്താൻ പറ്റിയതിൽ. പ്രത്യേകിച്ച് ഇന്ത്യൻ എംബസിനോട് വലിയൊരു താങ്ക്സ് ഉണ്ട്. അതുപോലെ തന്നെ ഓരോ ഇന്ത്യൻ റെപ്രസെന്റേറ്റീവ്സിനോടും ഓരോ ലീഡേഴ്സിനോടും, അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ള നിങ്ങൾ മീഡിയക്കാരോടാണ്. കാരണം ഞങ്ങളുടെ എല്ലാം ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ കാരണമാണ് ലോകമറിഞ്ഞത്. അതുപോലെ തന്നെ ഇന്ത്യൻ ജനങ്ങളായാലും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് 100,000 നന്ദിയുണ്ട്. മലയാളികളായാലും തീർച്ചയായും അത് ഇന്ത്യൻ എംബസിയുടെ മികവ് തന്നെയാണ്. ഇപ്പോൾ അർജുനെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്ന സ്ഥിതിക്ക് അറിയാം. നമ്മൾ ഒരിടയ്ക്കൊക്കെ പലപ്പോഴും പറഞ്ഞിരുന്നു കീവിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഇന്ത്യൻ എംബസി വേണ്ടത്ര ശ്രദ്ധ കാണിക്കുന്നില്ല എന്നൊക്കെ ചില വിമർശനങ്ങളൊക്കെ പലരും ഉന്നയിച്ചിരുന്നു. പക്ഷേ അവിടുത്തെ സാഹചര്യം അതാണെന്നും അവിടെ അത്ര എളുപ്പത്തിൽ ഈ ഒഴിപ്പിക്കൽ നടക്കില്ല എന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പലരും വിമർശനങ്ങൾ ഉന്നയിച്ചതെന്നും തോന്നുന്നു. ഈ അർജുൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ അവിടെ നിന്നും പോരാനുണ്ടായ ബുദ്ധിമുട്ട്, അതെങ്ങനെയാണ് അവിടെ രക്ഷാദൗത്യം നടക്കുക എന്നൊക്കെ കൃത്യമായി ബോധ്യപ്പെട്ട് കാണുമല്ലോ. അപ്പോൾ എംബസി അതിൻ്റെ സാധ്യമായ എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തിട്ടില്ലേ? അതെ അതെ, എംബസി എല്ലാം നമുക്ക് എല്ലാം കറക്റ്റ് ആയിട്ട് അവിടെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ സ്റ്റേഷനിൽ എത്തണ വരെ ആയാലും നമുക്ക് വലിയ ഇതായിട്ടില്ല. അത് കഴിഞ്ഞാലും നമ്മുടെ ഓരോരോ റെപ്രസെന്റേറ്റീവ്സും നമുക്ക് ഓരോ ഗൈഡ് ലൈൻസും തരും. ആ ഒരു ഇതിൽ നമ്മൾ പോണം. കുറച്ച് റിസ്ക് ഉണ്ട്, പക്ഷെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഇവര് പറഞ്ഞേക്കുന്ന ഈ ഒരു ബോർഡറുകളിൽ ട്രെയിനുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ബോർഡറുകൾ സുഖമായിട്ട് നമുക്ക് ക്രോസ് ചെയ്യാം. വലിയ പ്രശ്നമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ആയാലും നമുക്ക് എക്സിറ്റ് ആയാലും പെട്ടെന്ന് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ആയാലും നമുക്ക് അർജുൻ ഫ്രീസ് ആയിട്ടുണ്ട്. അർജുൻ കേൾക്കാമെന്ന് കരുതുന്നു. പറഞ്ഞോളൂ. അതേപോലെ സേഫ് ആയിട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ അതിനെല്ലാം നല്ലൊരു താങ്ക്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാർക്കീവിലെ കാര്യം കൂടി ഒന്ന്. തീർച്ചയായും അതിപ്പോൾ അതാണിപ്പോൾ ഖാർക്കീവിലാണ്. അവിടെ നിന്നും ട്രെയിനിൽ ആളുകൾ പോയി തുടങ്ങിയിട്ടുണ്ട് എന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലിരിക്കുകയാണ്. ഈ കീവിൽ എത്ര മലയാളി, അർജുന മുഴുവനായിട്ട് അറിയുമെന്ന് എനിക്കറിയില്ല, എങ്കിലും അർജുനൻ്റെ ഒരു ധാരണയിൽ അവിടെ എത്ര മലയാളികൾ ഉണ്ടായിരുന്നു, എത്ര ഇന്ത്യക്കാരുണ്ടായിരുന്നു, എല്ലാവരും തന്നെ പോന്നിട്ടുണ്ടാവും അല്ലേ? ഇനി എന്നുള്ള കീവിനെ കുറിച്ച് നമ്മൾ ഇനി നമ്മുടെ രീതിയിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് തോന്നുന്നു അല്ലേ അർജുൻ? ഇല്ല ഇല്ല, കീവിലെ ഭൂരിഭാഗം മലയാളികളും ആയാലും അതുപോലെ ഓരോ ഇന്ത്യക്കാരായാലും പോയിട്ടുണ്ട്. ഇനി കുറച്ച് എംബസിയിലെ ആൾക്കാരായാലും അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി ലിവൈവി പോയിട്ടുണ്ട്. അതുപോലെ തന്നെ കീവിൽ ഇപ്പം മലയാളികൾ കുറവാണ്. ഇന്ത്യക്കാരും എല്ലാവരും തന്നെ അവിടെ നിന്ന് മാറി ലിവൈവിലാണ് ഇപ്പൊ ഉള്ളത്. അതുകൊണ്ട് കീവിന്റെ കാര്യം പ്രശ്നമില്ല. കീവി പക്ഷെ കീവിൽ ഇപ്പോഴും അതിശക്തമായ യുദ്ധം നടക്കുന്നുണ്ട്. അവിടുത്തെ കീവിലെ ജനങ്ങൾ, ഉക്രൈനിയൻസും അതുപോലെ തന്നെ ലിവൈവ് ആയാലും അത് തന്നെ ചെർണോസ്കി, ഓരോരോ സ്ഥലങ്ങളിൽ ഇവാനോ ഫ്രാങ്കിസ്, അങ്ങനെ സ്ഥലങ്ങളിൽ പോയേക്കുവാണ് കീവില്. അത് കാരണം ഇപ്പം ജനങ്ങൾ കുറവാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ആശങ്കയില്ല. പക്ഷേ അവിടെ അതിശക്തമായി തന്നെ ഇപ്പോഴും യുദ്ധം നടക്കുകയാണ്. റഷ്യൻ ഇൻവേഷൻ ഇപ്പോഴും തുടങ്ങുന്നുണ്ട്. ഉക്രൈനിയൻ ഗവൺമെന്റ് ആയാലും നമുക്ക് വേണ്ട എല്ലാ സഹായം ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ എംബസിയുടെ കൂടെ തന്നെ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതുപോലെ തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് കാർക്കീവിലെയും സ്റ്റുഡൻസിനെയും എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഇന്ത്യൻ എംബസി ആയാലും മീഡിയ ആയാലും എല്ലാം കാര്യങ്ങൾ നോക്കി അവരെയും കൂടി രക്ഷിക്കുമെന്ന് ആണ് എന്റെ ഒരു പ്രതീക്ഷ. പക്ഷേ അത് അതുണ്ടാകും. നമ്മളിപ്പോൾ കീവ് ആയിരുന്നു ഇന്നലെ മുതൽ നമ്മൾ കീവും ഖർക്കീവും എന്ന് പറഞ്ഞപ്പോൾ, ഇനി ഖർക്കീവിലെ കുട്ടികളുടെ കാര്യം എന്ന ആശങ്കയിലേക്ക് നമ്മൾ ഒന്ന് ചുരുങ്ങുന്നുണ്ട്. അതായത് കീവ് സുരക്ഷിതമായി കഴിഞ്ഞു, അവിടുത്തെ എല്ലാവരും രക്ഷപ്പെട്ടു, അത് അർജുൻ പങ്കുവയ്ക്കുമ്പോൾ വളരെ സന്തോഷകരമായ കാര്യമാണ്. ഈ അവിടെ എത്ര ദിവസം കഴിഞ്ഞിരുന്നു അർജുൻ കീവിൽ? കുറേ ദിവസങ്ങൾ ബംഗറിൽ കഴിഞ്ഞില്ലേ? തീർച്ചയായും അവിടെ നിന്ന് ആ പോരുമ്പോൾ ഉള്ള നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ, നിങ്ങളുടെ ഒരു സംഘം, അതെങ്ങനെ വളരെ ഒരു ധൈര്യത്തോടെ എല്ലാവരും നിന്നില്ലേ ഒപ്പം?
അതെ അതെ, ഞങ്ങൾ വരാൻ നേരത്തെ ഞങ്ങൾ ഇതേപോലെ ബോക്സാനുള്ള സ്റ്റേഷനിൽ വരാൻ നേരത്തെ തന്നെ ഞങ്ങൾ ഒരു സിവിലിയൻ ഇതേപോലെ യുക്രൈനിയൻ ഗവൺമെന്റ് ആണ് ഒരു ഗൺഷോട്ട് ആയിട്ട് അവര് റോട്ടിൽ കിടക്കുകയാണ് ചോര വാർന്ന്. അപ്പൊ ആ ഒരു അവസ്ഥ കണ്ടാണ് ഞങ്ങള് സ്റ്റേഷനിൽ ഞങ്ങൾ തിരിച്ചു പോകാന്ന് പറഞ്ഞിരുന്നത് ഹോസ്റ്റലിലേക്ക്. ബട്ട് ഞങ്ങൾ പറഞ്ഞു എന്തായാലും നമുക്ക് നോക്കാം, സ്റ്റേഷനിൽ പോയി നോക്കാം. അങ്ങനെ ഞങ്ങൾ ആ ഒരു ധൈര്യത്തിൽ സ്റ്റേഷനെത്തി. അതെന്തായാലും കറക്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് ട്രെയിൻ ആയാലും കിട്ടി. ഇവിടുത്തെ ഉക്രൈനിയൻ ഗവൺമെന്റ് ആയാലും നമുക്ക് കറക്റ്റ് ഓരോരോ ബോർഡറിലേക്ക് ട്രെയിൻ ഇട്ട് തന്നായിരുന്നു ഇന്ത്യൻ എംബസിയുടെ ആ ഒരു ഇത് കാരണം. അപ്പൊ ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടി കറക്റ്റ്. എല്ലാവരും ഓരോരോ ബോർഡറുകളിൽ ഇപ്പൊ സേഫ് ആയിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാനുള്ള ഒരു ഇതുണ്ട്. കാരണം കീവിൽ അറിയാറുന്നല്ലോ, കീവിൽ ഞങ്ങൾ രാത്രികളിൽ കിടക്കാറില്ലായിരുന്നു. കാരണം കിടന്നുറങ്ങുമ്പോഴായിരിക്കും അതിശക്തമായ ഒച്ചയിൽ ബോംബ് പൊട്ടുന്നത്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇപ്പൊ ഇവിടെ കയറിയപ്പോ ഒരു കരകയറിയ ഫീലിംഗ് ഉണ്ട്. നമ്മൾ ഓരോ ഇന്ത്യക്കാരും പ്രാർത്ഥനയാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചതെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. സമാധാനവും സന്തോഷവും എത്രയാണെന്ന് നമുക്ക് ഇവിടെ നിന്ന് പോലും തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. നമുക്ക് പോലും ഒരു ആശ്വാസമുണ്ട് അർജുന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ. ഇപ്പോൾ നിങ്ങൾക്ക് ഇനി അവിടെ നിന്ന് റൊമേനിയയിൽ നിന്ന് എന്നാണ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞോ? കാരണം വലിയ തിരക്കുണ്ടോ? ഇനി നമ്മൾ ഈ എയർപോർട്ടിൽ തങ്ങിക്കിടക്കുന്നു എന്ന് പറഞ്ഞുള്ള ഒരു ആശങ്കയിലേക്ക് പോകരുത്. സ്വാഭാവികമായിട്ടും ഓരോ വിമാനത്തിലും കൊള്ളാവുന്ന ആളുകളെ കൊണ്ടുവരാൻ കഴിയും. ഇപ്പോൾ ഗ്ലോബ് മാസ്റ്റർ ഒക്കെ വരുന്നുണ്ട്, കൂടുതൽ ആളുകളെ കൊണ്ടുപോരാം. നിങ്ങളവിടെ എത്ര പേരുണ്ട്? എന്നാണ് നിങ്ങൾക്ക് ഫ്ലൈറ്റ് കിട്ടുക എന്നാണ് എന്തെങ്കിലും അറിയിപ്പ് വന്നിട്ടുണ്ടോ? ഞങ്ങള് ഇവിടെ 850 സ്റ്റുഡൻസ് ഉണ്ട്. ഞങ്ങൾക്ക് ഒരു 2-3 എന്തായാലും ഡിലേ വരുമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. കാരണം ഇത്രയും പേരുണ്ട് ഇവിടെ ഷെൽട്ടറുകളിലായാലും 3-4 ഷെൽട്ടർ ഉണ്ട്. അപ്പൊ ഇവരെല്ലാവരും വന്നനുസരിച്ച് ഇവാക്യുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് പ്രശ്നമില്ല, കാരണം ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് സേഫ് ആണ്. അപ്പം അവിടെ അത്ര സഹിച്ചില്ല. അപ്പൊ ഇവിടെ കുറച്ചും കൂടി ഇതായ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പൊ പിന്നെ ആ ഒരു ഇതിൽ ഞങ്ങൾ നാട്ടില് ഞാൻ വൈക്കത്താണ്. അച്ഛനോടും അമ്മയോടൊക്കെ വിളിച്ച് എല്ലാരും സന്തോഷത്തോടെ ഇരിക്കുകയായിരിക്കും അല്ലേ? അതെ അതെ, എല്ലാരും നല്ല സന്തോഷത്തിലാണ്. അതേപോലെ തന്നെ എന്റെ കൂട്ടുകാരായാലും എല്ലാവരും ഇവിടുത്തെ ഓരോ സ്റ്റുഡൻസ് ആയാലും ഓരോരോ അവരുടെ മുഖത്ത് കാണുന്ന ആ ഒരു സന്തോഷം കാണാൻ നല്ലൊരു ഇതുണ്ട്. ശരി, എന്തായാലും ഹലോ, വളരെ വളരെ സന്തോഷം അർജുൻ. നമ്മൾ ഈ ഒരു യുദ്ധക്കെടുതികളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുകൂടിയാണ് അർജുൻ ഈ കാര്യങ്ങൾ പറയുന്നതെന്ന് കൂടി ശ്രദ്ധേയമാണ്. നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ, അവിടുത്തെ പ്രതിസന്ധികളൊക്കെ പക്വമായി തന്നെ മനസ്സിലാക്കി, അവിടുത്തെ ഒരു പരിമിതികളൊക്കെ മനസ്സിലാക്കിയാണ് അർജുൻ്റെ പ്രതികരണം. തീർച്ചയായും അത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം നമ്മൾ ഒരു ഇഷ്യൂവിലിടുന്നു, അവിടെ വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നു, അതിനെക്കൂടി മനസ്സിലാക്കാതെ പലപ്പോഴും പ്രതികരണങ്ങൾ വന്നു പോയിട്ടുണ്ട്, നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. അപ്പോൾ എംബസി എന്ത് ചെയ്തു, എങ്ങനെയാണ് നിങ്ങളെ അങ്ങോട്ടേക്ക് മാറ്റുന്നത്, നിങ്ങളിപ്പോൾ എത്ര സുരക്ഷിതമായി കഴിയുന്നു എന്നുകൂടി, ആ ഭീകരാവസ്ഥയിൽ നിന്ന് നിങ്ങൾ എത്ര സമാധാനത്തോടെ ഇരിക്കുന്ന അർജുൻ്റെ മുഖം കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും സന്തോഷമായിട്ടിരിക്കുക. ഇനി വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് നാട്ടിലേക്ക് എത്താനുള്ള അവസരമൊരുങ്ങും. ഖർക്കീവിലെ വിദ്യാർത്ഥികളുടെ കൂടി തെളിഞ്ഞ മുഖം ഇതുപോലെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതും വളരെ വേഗത്തിൽ തന്നെ സാധ്യമാകുമെന്ന് കരുതുന്നു. വളരെ നന്ദി അർജുൻ, വളരെ സന്തോഷത്തോടെ പോസിറ്റീവായിട്ട് ഈ കാര്യങ്ങളെ സമീപിച്ചതിന്, പ്രതികരിച്ചതിന്. അർജുനും കൂട്ടുകാരും സന്തോഷമായിട്ടിരിക്കുക. വേഗത്തിൽ തന്നെ നിങ്ങളുടെ പഠനം തുടരാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. ഓക്കെ, എന്തായാലും ആശ്വാസകരമായി. നമ്മൾ ഈ ഇവിടെ നിന്നിങ്ങനെ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ യുദ്ധത്തെക്കുറിച്ച് പറയുന്നു, കുട്ടികളുടെ പ്രതികരണങ്ങളെക്കുറിച്ച് പറയുന്നു, ആളുകൾ പറയുന്ന കമൻറ്റുകൾ അത് പല രീതിയിലാണ്. ചീത്ത വിളിച്ചും അല്ലെങ്കിൽ അവിടെ കുടുങ്ങിയവരെ ചീത്ത വിളിക്കുന്നു, അല്ലെങ്കിൽ എംബസി പ്രവർത്തനങ്ങളെ ചീത്ത വിളിക്കുന്നു, കുറ്റം പറയുന്നു, അനുകൂലിക്കുന്നു, അങ്ങനെ പലതരത്തിലുള്ള കമൻറ്റുകൾ കാണുന്നുണ്ട്. ഒരു പ്രശ്നമാണ് നടക്കുന്നത്, മനുഷ്യ ജീവനുകളാണ് വലുത്. അതിന് സാധ്യമായ കാര്യങ്ങൾ നമ്മുടെ സംവിധാനങ്ങൾ ചെയ്യുമെന്ന് ആത്മവിശ്വാസം ആദ്യം ഉണ്ടാവുക, അതിൽ പ്രതീക്ഷ അർപ്പിച്ച് മുന്നോട്ട് പോവുക. അങ്ങനെ പ്രതീക്ഷ അർപ്പിച്ച ഒരാളുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. കീവ് ഏറ്റവും പ്രശ്നബാധിതമായി നിന്ന കീവിൽ നിന്ന് മുഴുവൻ വിദ്യാർത്ഥികളെയും തന്നെ, ഇനി കുറച്ചുപേരുണ്ടാകാം എങ്കിലും ഭൂരിപക്ഷം വിദ്യാർത്ഥികളും തന്നെ സുരക്ഷിതമായി എത്തി. അത് ഇന്ത്യൻ എംബസിയുടെ ആവശ്യപ്രകാരം യുക്രൈൻ സർക്കാർ തന്നെ കൃത്യമായ സ്ഥലങ്ങളിലേക്ക് ട്രെയിൻ സർവീസുകൾ നടത്തി, ഓരോരോ അതിർത്തി പ്രദേശങ്ങളിൽ അവരെ ഇറക്കി, സുരക്ഷിതമായി തന്നെ അവർ കടന്നു റൊമേനിയയിൽ. വളരെ അർജുൻ്റെ വാക്കുകളാണ്, ഞങ്ങൾ ഇരുട്ടത്ത് കിടന്നുറങ്ങുമ്പോൾ ബോംബ് പൊട്ടുന്ന ശബ്ദങ്ങൾ കേട്ടാണ് ചുരുണ്ടുകൂടി കിടന്നത്, പക്ഷേ ഇപ്പോൾ ഞങ്ങൾ വളരെ സമാധാനത്തോടെ ഇരിക്കുന്നു എന്നാണ് ആ വിദ്യാർത്ഥി പറഞ്ഞത്. ആ പ്രതീക്ഷ തന്നെയാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കേണ്ടത്, എല്ലാവരും അതുപോലെ സുരക്ഷിതമായി എത്തുന്ന. തമ്മിലടിക്കാനുള്ള സമയമല്ല ഇതെന്ന് വീണ്ടും വീണ്ടും പറയുകയാണ്, ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ്. നമ്മുടെ എല്ലാവരും സുരക്ഷിതരായി തിരിച്ചു വരട്ടെ. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക്.